ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സന്തോഷമാണോ ഗണിത ക്ലാസ്സിലേക്ക് വരാൻ എല്ലാവർക്കും നല്ല സന്തോഷമാണല്ലേ എണ്ണുന്നു എഴുതുന്നു കൂട്ടുന്നു കാണുന്നു അങ്ങനെ നമുക്ക് ചുറ്റും ധാരാളം ഗണിതമുണ്ടല്ലേ കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞ പ്രവർത്തനം കൂട്ടുകാർ ചെയ്തോ എന്തായിരുന്നു പ്രവർത്തനം ആദിരയുടെ സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂൾ വളപ്പിൽ നടാനായി നൂറ് വർഷത്തേക്ക് വേണമായിരുന്നല്ലേ എല്ലാവരും ആ പ്രവർത്തനം ചെയ്തോ ആ അത് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് പിന്നെയോ ആ ഏതെല്ലാം സംഖ്യകൾ ചേർന്നാൽ നൂറാകുമെന്ന് കണ്ടെത്താനും ഉണ്ടായിരുന്നല്ലേ എല്ലാവരും ചെയ്തോ എല്ലാവരും ചെയ്തു അല്ലേ മിടുക്ക കൂട്ടുകാരെ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം My name is Georgi Vinesh. I am studying in 3rd standard, St. Sebastian's AUP school, Panchara. How to make 100? 50 plus 50 is equal to 100. 45 plus 55 is equal to 100. 35 plus 65 is equal to 100. 80 plus 20 is equal to 100. 60 plus 40 is equal to 100. 70 plus 30 is equal to 100. 90 plus 10 is equal to 100. Thank you. തൈകൾ നടാം എന്ന പ്രവർത്തനത്തിൽ ഞാൻ കണ്ടെത്തിയ വ്യത്യസ്ത രീതികൾ കൂട്ടുകാരെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു നോക്കിയാൽ മാത്രമേ ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കൂ അതാണ് ഗണിതത്തിന്റെ ഒരു പ്രത്യേകത മക്കളെ നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ മറക്കരുതേ ആതിര 101 രൂപ നാണയങ്ങൾ നോട്ടുകളാക്കിയപ്പോൾ ആതിരയ്ക്ക് ലഭിച്ചത് 10 10 രൂപ നോട്ടുകളാണ് ആതിര ഈ 10 10 രൂപ നോട്ടുകളുമായി അച്ഛൻ്റെ അടുത്ത് ചെന്നു അച്ഛൻ ആതിരയ്ക്ക് ഈ നോട്ടുകൾ മാറി 100 രൂപ നോട്ട് നൽകി കൂട്ടുകാരെ നിങ്ങൾ 100 രൂപ നോട്ട് കണ്ടിട്ടില്ലേ മക്കളെ ഇപ്പോൾ ആതിരയുടെ കയ്യിലുള്ളത് 100 രൂപ നോട്ടാണ് ഈ 100 രൂപയുടെ കൂടെ ആതിര 1 രൂപ കൂടി ചേർത്ത് വെച്ചു 100 രൂപയുടെ കൂടെ 1 രൂപ കൂടി ചേർന്നാൽ എത്രയാകും ആ 101 രൂപ 101 100 രൂപയുടെ കൂടെ 2 രൂപയാണ് ചേർന്നതെങ്കിലോ 102 രൂപ 102 100 രൂപയുടെ കൂടെ 3 രൂപയായിരുന്നു ചേർന്നതെങ്കിൽ 103 രൂപ 103 100 രൂപയുടെ കൂടെ 4 രൂപയായിരുന്നു ചേർന്നതെങ്കിലോ ആ 104 104 രൂപ 100 രൂപയുടെ കൂടെ 5 രൂപയായിരുന്നു ചേർന്നതെങ്കിലോ 105 രൂപ 105 100 രൂപയുടെ കൂടെ 6 രൂപയായിരുന്നു ചേർന്നതെങ്കിൽ 106 രൂപ 106 ഏഴായിരുന്നു ചേർന്നതെങ്കിലോ ആ 100-ന്റെ കൂടെ 7 രൂപ ചേർന്നാൽ 107 രൂപ 100 രൂപയുടെ കൂടെ 8 രൂപ ചേർന്നാൽ 108 രൂപ 100 രൂപയുടെ കൂടെ 9 രൂപ ചേർന്നാലോ 109 രൂപ എങ്കിൽ 100 രൂപയുടെ കൂടെ 10 രൂപയാണ് ചേർന്നതെങ്കിലോ 110 മക്കളെ നമുക്കിതൊന്ന് ഉച്ചത്തിൽ എണ്ണിയാലോ 101 102 103 104 105 106
100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110. प्रवर्तन नोटबुक टेक्स्टबुक मरकरे നൂറിന്റെ കൂടെ 10 ചേർന്നാൽ എത്രയായിരുന്നു? ആ 110. 100ന്റെ കൂടെ 20 ചേർന്നാലോ? 120. 120. 100ന്റെ കൂടെ 25 ആയിരുന്നു ചേർന്നതെങ്കിലോ? 125. 100ന്റെ കൂടെ 50 ചേർന്നാലോ? 150. മിടുക്ക മക്കളെ, രണ്ട് പത്തുകൾ ചേർന്നാൽ എത്രയായിരുന്നു? ആ 20. അങ്ങനെയെങ്കിൽ രണ്ട് നൂറുകൾ ചേർന്നാലോ? ആരാണ് ഉത്തരം പറയുന്നത്? ആ രണ്ട് നൂറുകൾ ചേർന്നാൽ എത്രയാണ്? 200. മൂന്ന് നൂറുകൾ ചേർന്നാൽ അപ്പോൾ എത്രയായിരിക്കും? 300. 300. രണ്ട് നൂറുകൾ ചേർന്നാൽ 200. 200. മൂന്ന് നൂറുകൾ ചേർന്നാൽ 300. 300. 400 ചേർന്നാലോ? 400. 400. 500 ചേർന്നാൽ? 500. 500. 600 ചേർന്നാലോ? 600. 600. 700 ചേർന്നാൽ? 700. 700. 800 ചേർന്നാലോ? 800. 800. 900 ചേർന്നാൽ? 900. 900. അങ്ങനെയെങ്കിൽ 1000 ചേർന്നാലോ കൂട്ടുകാരെ? 1000 ചേർന്നാൽ എത്രയാണ്? 1000. 1000. കൂട്ടുകാരെ, എല്ലാവർക്കും ഇത് മനസ്സിലായോ? എങ്കിൽ നമുക്ക് ഒന്നുകൂടി എണ്ണാം. 200 ചേർന്നാൽ 200. 300 ചേർന്നാൽ 300. 400 ചേർന്നാൽ 400. 500 ചേർന്നാൽ 500. 600 ചേർന്നാൽ 600. 700 ചേർന്നാൽ 700. 800 ചേർന്നാൽ 800. 900 ചേർന്നാൽ 900. 1000 ചേർന്നാൽ 1000. 100, 200, 300, 400, 500, 600, 700, 800, 900, 1000. മക്കളെ, ഈ സംഖ്യകളെ നമുക്ക് അക്ഷരത്തിലും അക്കത്തിലും എഴുതണം. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? കൂട്ടുകാർക്ക് എഴുതാൻ അറിയാമോ എന്ന് ടീച്ചർ ഒന്ന് നോക്കട്ടെ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ ഈ പേജ് ഒന്ന് പൂർത്തിയാക്കിക്കേ. കൂട്ടുകാരെ, നിങ്ങൾ എഴുതിയ ഉത്തരമൊക്കെ ശരിയാണോ എന്ന് നോക്കിക്കേ. ഇതുപോലെ തന്നെയാണോ എല്ലാവരും എഴുതിയത്? എല്ലാവരും ശരിയായിട്ടാണല്ലേ എഴുതിയത്. ടീച്ചറിന്റെ മക്കളെല്ലാം മിടുക്കരാണ് കേട്ടോ. മക്കളെ, ഈ വർഷവും നമ്മുടെ എല്ലാവരുടെയും സ്കൂളിൽ ഓൺലൈൻ ആയിട്ടായിരുന്നു പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് അല്ലേ. നിങ്ങളുടെ ടീച്ചറും സ്കൂളിലെ എല്ലാ അധ്യാപകരും നിങ്ങളെ ഗൂഗിൾ മീറ്റ് വിളിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അല്ലേ. കൂട്ടുകാരെ, ഈ വർഷത്തെ ഓൺലൈൻ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഗണിത ക്ലബ്ബ് തയ്യാറാക്കിയ സംഖ്യാമാലയുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ ഈ ചിത്രം നോക്കി ഈ സംഖ്യാമാലയിലുള്ള സംഖ്യകളൊന്ന് പൂർത്തിയാക്കാമോ? മക്കളെ, നിങ്ങൾ എഴുതിയ സംഖ്യകൾ ശരിയാണോ എന്ന് നോക്കാമോ? എല്ലാവരുടെയും ഉത്തരം ശരിയാണല്ലേ. കൂട്ടുകാരെ, ഈ സംഖ്യകൾ നമുക്കൊന്ന് ഉച്ചത്തിൽ വായിച്ചാലോ? 349, 350, 351, 352,
उत्तर शरीर ई प्रवर्तन नोटबुक गणितवुमायि बंधप्पेट्ट धारा कलिकलुम पसिलुकलुम नमुक्कु चुट्टुमुंड് കൂട്ടുകാരെ
ആദിര വീട്ടിൽ ചെന്നപ്പോൾ ആദിരയുടെ ചേട്ടൻ ഒരു റുബിക്സ് ക്യൂബുമായി കളിക്കുകയാണ്. കൂട്ടുകാരെ, നിങ്ങൾ റുബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലേ? ആ ഇതാണ് റുബിക്സ് ക്യൂബ്. നിങ്ങൾ എല്ലാവരും കളിച്ചിട്ടുണ്ടെന്ന് ടീച്ചറിന് അറിയാം. ആദിര അപ്പോഴാണ് ശ്രദ്ധിച്ചത്, റുബിക്സ് ക്യൂബിൽ ചില നമ്പറുകൾ എഴുതിയിരിക്കുന്നു. ഇടയ്ക്ക് ചില നമ്പറുകൾ വിട്ടും പോയിട്ടുണ്ട്. ആദിര വേഗം നോട്ട് ബുക്ക് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആ റുബിക്സ് ക്യൂബിന്റെ ചിത്രം നോട്ട് ബുക്കിൽ വരച്ചു, അതിലെ നമ്പറുകളും എഴുതി. എന്നിട്ട് ആദിര ആ റുബിക്സ് ക്യൂബിലെ നമ്പറുകൾ, വിട്ടുപോയ നമ്പറുകളെല്ലാം പൂർത്തിയാക്കി. കൂട്ടുകാരെ, നിങ്ങൾക്കും ആദിരയെ സഹായിക്കാൻ കഴിയില്ലേ? എല്ലാവരും ആദിരയെ സഹായിക്കണേ. കൂട്ടുകാരെ, എല്ലാവരും ഈ പ്രവർത്തനം പൂർത്തിയാക്കിയോ? ഇതൊന്ന് ശരിയാണോ എന്ന് നോക്കിക്കേ. എല്ലാവരും എഴുതിയത് ശരിയാണോ എന്ന് നോക്കണം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങളുടെ കൂട്ടുകാരി ആദിര അവധിക്കാലത്ത് കുറേ പുസ്തകങ്ങൾ വായിച്ചു. നിങ്ങളും വായിച്ചു കാണുമായിരിക്കും അല്ലേ? ഏതെല്ലാം പുസ്തകങ്ങളാണ് നിങ്ങൾ വായിച്ചത്? ബാലരമ, കളിക്കുടുക്ക, ബാലഭൂമി, പിന്നെ മിന്നാമിന്നി, ആ അങ്ങനെ കുറേ അധികം പുസ്തകങ്ങൾ എല്ലാവരും വായിച്ചു. ഈ പുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എല്ലാവരും സൂക്ഷിച്ചു വെക്കണം. സ്കൂള് തുറക്കുമ്പോൾ അത് നമ്മുടെ വായനാ മൂലയിലേക്ക് കൊണ്ടുവരണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും വായിക്കാമല്ലോ. ആദിര അതിനായി ആദിരയുടെ പുസ്തകങ്ങളെല്ലാം അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും വെക്കുന്ന പുസ്തകങ്ങൾക്ക് ആദിര നമ്പറുകളും നൽകും. ഇപ്പോൾ ആദിരയുടെ അലമാരിയിൽ കുറേ അധികം പുസ്തകങ്ങളുണ്ട്. ആദിര ബാക്കിയുള്ള പുസ്തകങ്ങൾക്ക് നമ്പർ ഇടാനായി എടുത്തു വെച്ചിരിക്കുകയാണ്. കൂട്ടുകാരെ, ആദിരയെ ഈ പുസ്തകങ്ങൾക്ക് നമ്പർ ഇടാൻ നിങ്ങൾക്ക് സഹായിക്കാമോ? എല്ലാവരും സഹായിക്കണേ. മക്കളെ, ഈ പ്രവർത്തനം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാൻ മറക്കരുതേ. ഈ സംഖ്യകളെ നമുക്കൊന്ന് എണ്ണിയാലോ. 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124. 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയല്ലോ, വിടുക. കൂട്ടുകാരെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 കളങ്ങളിൽ സംഖ്യ നിറയ്ക്കാം എന്ന പ്രവർത്തനം എല്ലാവരും പൂർത്തിയാക്കണം. എന്നിട്ട് ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ. മക്കളെ, ഇതുപോലെ കളിച്ചും രസിച്ചും ഒക്കെ ഗണിതം പഠിച്ചാൽ ഗണിതം എന്ന വിഷയം ഒരിക്കലും ബുദ്ധിമുട്ടായി തോന്നുകയില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.